ഹായ് ഫ്രണ്ട്സ്, പത്താം ക്ലാസ്സുകാരുടെ ഗ്രേസ് മാർക്ക് രേഖപ്പെടുത്തൽ ഇന്നു മുതൽ മാതൃഭൂമി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് തിങ്കളാഴ്ച മുതൽ രേഖപ്പെടുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു അറിയിച്ചു. സ്കൂളുകളിൽ 28 വരെയാണ് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ ഗ്രേസ് മാർക്കിനുള്ള ഓൺലൈൻ എൻട്രി നടത്താനുള്ള സമയപരിധി. വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരാണ് അന്തിമമായി ഗ്രേസ് മാർക്ക് അനുവദിക്കേണ്ടത്. ഈ മാസം 28 വരെ എൻട്രി ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ലിങ്ക് www.sslcexam.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തേണ്ടത്. ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ മേലൊപ്പോടെ അതത് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് സമർപ്പിക്കണം. ഓൺലൈനിൽ നടത്തുന്ന രേഖപ്പെടുത്തലുകൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷമേ പ്രധാന അധ്യാപകൻ അപേക്ഷകൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് സമർപ്പിക്കാവൂ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തവർക്ക് 20, 15, 10 എന്നിങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുക. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലെങ്കിൽ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് ഇങ്ങനെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർക്ക് പറഞ്ഞിരിക്കുന്നത്. 20, 15, 10. അതുപോലെ ശാസ്ത്രം, ഗണിതം, സാമൂഹിക ശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT എന്നീ മേഖലകളിലും സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, CV രാമൻ ഉപന്യാസ മത്സരം, ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ, വാർത്താ വായനാ മത്സരം, സാമൂഹിക ശാസ്ത്ര ടാലൻറ്റ് സെർച്ച് എന്നിവയിലും 1, 2, 3 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 20 മാർക്ക്, 17 മാർക്ക്, 14 മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാന തലത്തിൽ വ്യക്തിഗത ഇനങ്ങളിലോ ഗെയിംസ് ഇനങ്ങളിലോ 1, 2, 3 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 20, 17, 14 എന്ന രീതിയിൽ ഗ്രേസ് മാർക്ക് ലഭിക്കും. സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ട് ആദ്യത്തെ 3 ഗ്രേഡ് നേടിയവർക്ക് മാത്രമേ SSLC ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടാവൂ. ഒരു വിദ്യാർത്ഥിക്ക് ഒരിനത്തിൽ മാത്രമേ ഗ്രേസ് മാർക്ക് ഉണ്ടാവുകയുമുള്ളൂ. ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ, സദേൺ ഇന്ത്യ സയൻസ് ഫെയർ, ദേശീയ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, NCC, NSS, ലിറ്റിൽ കൈറ്റ്സ് എന്നിവയ്ക്കും ഗ്രേസ് മാർക്ക് ഉണ്ടാവുന്നതാണ്. ദേശീയ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്, സദേൺ ഇന്ത്യ സയൻസ് ഫെയർ എന്നിവയുടെ ഗ്രേസ് മാർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് അനുവദിക്കുക. ഇതിനായി വിദ്യാർത്ഥികൾ ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അതിൽ നിന്നുള്ള പ്രിൻ്റ് ഔട്ടും സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രധാനാധ്യാപകൻ്റെ ശുപാർശയോടെ അയക്കാനാണ് നിർദ്ദേശം. ഇവിടെ മാതൃഭൂമി ന്യൂസ് പേപ്പർ പ്രകാരം വിദ്യാർത്ഥികൾ ചെയ്യണമെന്നുള്ള കുറേ സെൻറ്റൻസ് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് ആകുലപ്പെടുകയോ വേണ്ട, ഇതൊക്കെ സ്കൂളിൽ നിന്ന് ചെയ്തോളും. നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമല്ലെങ്കിൽ, സൈനൊക്കെ വേണമെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ നമ്മൾ ചെയ്യണമല്ലോ എന്ന് ആരും ആകുലപ്പെടേണ്ട, ഇതൊക്കെ ടീച്ചേഴ്സ് ചെയ്തു തരും. പിന്നെയും 90% മുകളിലെങ്കിൽ ഗ്രേസ് മാർക്കില്ല. SSLCക്കും +2നും ഗ്രേസ് മാർക്ക് അനുവദിക്കുക എഴുത്ത് പരീക്ഷയുടെ സ്കോർ അടിസ്ഥാനമാക്കി മാത്രം. A+ ലഭിക്കുന്നതിന് പരമാവധി എത്ര മാർക്ക് വേണമോ അതുമാത്രമേ ഗ്രേസ് മാർക്കായി അനുവദിക്കുകയുള്ളൂ. 90% മുകളിൽ മാർക്കുള്ളവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാകുകയില്ല. ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, മിസ്റ്റേക്കായ രീതിയിൽ ഇതേ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തന്നെ വായിക്കാനിടയായി, A+ ലഭിക്കാൻ ഗ്രേസ് മാർക്ക് സഹായിക്കില്ല എന്ന് തെറ്റാണ്. A+ ലഭിക്കാൻ ഗ്രേസ് മാർക്ക് സഹായിക്കും, A+ മുകളിലുള്ള മാർക്കിലേക്കാണ് സഹായിക്കാത്തത്. 90% സഹായിക്കും, 90 മുകളിലേക്ക് കിട്ടാനാണ് സഹായിക്കാതെ, 90 വരെ ലിമിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ CE മാർക്കിൻ്റെയോ പ്രാക്ടിക്കൽ മാർക്കിൻ്റെയോ കൂടെയല്ല ഗ്രേസ് മാർക്ക് വരുന്നത്. തിയറി എഴുത്ത് പരീക്ഷ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എഴുത്ത് പരീക്ഷയുടെ സ്കോർ അടിസ്ഥാനമാക്കി മാത്രമാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുക എന്ന്. അപ്പോൾ സപ്പോസ് ഒരു 80 മാർക്കിൻ്റെ എക്സാം, നമുക്കറിയാം 80 72 മാർക്കാണ് A+. അപ്പോൾ ഒരു കുട്ടിക്ക് 70 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നമ്മുടെ ഗ്രേസ് മാർക്ക് 2 മാർക്ക് അവിടെ കിട്ടാൻ അർഹതയുണ്ടല്ലോ. അതേസമയം CE ഫുൾ 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അപ്പോൾ 92 മാർക്ക് വരും. അപ്പോൾ ഇത് 90% കൂടുതൽ മാർക്ക് വരികയും ചെയ്യും. അതായത് നമ്മുടെ തിയറി മാർക്കിൻ്റെ കൂടെയാണ് ഗ്രേസ് മാർക്ക് തരുന്നത്. തിയറി മാർക്കിൽ 90% എത്താൻ വേണ്ടി സഹായിക്കും. തിയറിയിൽ 90% ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് അവിടെ ഇടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിദ്യാർത്ഥികൾ വലിയ നഷ്ടമൊന്നുമില്ല, നമ്മൾ ആകുലപ്പെടുകയൊന്നും വേണ്ട. ഒരുപക്ഷെ ഇതുപോലെ CE 20 കിട്ടിയൊരു കുട്ടിക്ക് തിയറി മാർക്കിന് 90% എത്താൻ സഹായിക്കുമ്പോൾ അത് ഓൾ ടുഗദർ എബോവ് 90% എത്താനും സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും നല്ല രീതിയിലാവട്ടെ ഗ്രേസ് മാർക്ക് എൻട്രിങ് ഇന്ന് മുതൽ ആരംഭിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.